ഹലോ എല്ലാവർക്കും ആര്യൻസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റോമൻ തിയേറ്റർ കണ്ടു. അപ്പോൾ റോമൻ തിയേറ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ, അതായത് ഇവിടുന്ന് അൽക്കസബ വീഡിയോ നമ്മൾ ഈ ഒരു പാർട്ടിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇവിടുത്തെ വളരെ സുന്ദരമായിട്ടുള്ള, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റില്ല, നിങ്ങൾ തന്നെ കാണണം. അപ്പോൾ ആ കാഴ്ചകളാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ റോമൻ തിയേറ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്തിരുന്നു നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അൽക്കസബ കാണിക്കാന്നുള്ളത്, അൽക്കസബ ഹിൽസിൻ്റെ മുകളിലുള്ള കാഴ്ചകളൊക്കെ കാണിക്കാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ അതിൽ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കയറാൻ പാടില്ല, അതുപോലെ 60-65 വയസ്സിന് മുകളിലുള്ള ആളുകൾ കയറാൻ പാടില്ല, അതിനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന്. ഒത്തിരി മുകളിലേക്ക് കയറാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലേക്ക് പോവാം. എത്തി, ടിക്കറ്റ് എടുത്ത് ഇനി നമ്മൾ ഇതിനുള്ളിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ എന്താണ് ഇത്, എന്താണ് അൽക്കസബ ഹിൽസിലുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും. കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സ്പെയിനിലെ പണ്ട് കാലത്തുണ്ടായിരുന്ന മുസ്ലിം ഡൈനാസ്റ്റി ആയിട്ടുള്ള മ്യൂറിഷ് കൾച്ചറിൻ്റെ അവശേഷിപ്പുകളാണ്. അപ്പോൾ ഇതിലൊരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലാക്കാനായിട്ട്. കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭരണത്തിൻ്റെ ഒരുപാട് സംഭവങ്ങൾ, അതായത് ഒരുപാട് അവശേഷിപ്പുകൾ ഇതിനുള്ളിലായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് അതാണ് കാണാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ മുകളിലൊന്നും എത്തിയിട്ടില്ല, കുറച്ച് ദൂരെ നടന്നിട്ട് എത്തിയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. ഇത് ഒരു മ്യൂസിയം ആണ്. അതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്ത് ഫുള്ളായിട്ട് കടലാണ്. അപ്പോൾ കുറച്ചും കൂടെ മുകളിൽ നമ്മൾ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള വ്യൂ ആയിരിക്കും. ഇവിടെ നിന്ന് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. കപ്പലുകളൊക്കെ നിൽക്കുന്ന നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇന്ന് നമ്മൾ ടോപ്പിൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കയറി 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 നമ്മൾ ഇതിൻ്റെ എന്താ പറയുക, മലാഗ ഫുള്ളായിട്ട് നമുക്ക് കാണാം. ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു 11-ാം നൂറ്റാണ്ടിലൊക്കെയാണ്, അതായത് BC 11 ആയിട്ടാണ്. പിന്നെ ഇതിന് മെയിനായിട്ടെന്ന് പറയുമ്പോൾ ഒരു 110 മെയിൻ കെട്ടിടങ്ങളാണ്, മെയിനായിട്ടുള്ള കോട്ടകളാണ് ഇതിലുള്ളത്. പിന്നെ ചെറിയ ചെറുതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതിങ്ങോട്ട് നമ്മൾ വരുമ്പോൾ ഒരു എന്താ പറയുക, ഒരു നടുക്കിലുള്ള ഒരു ഉദ്യാനത്തിലേക്കാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത്. ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട്. ഇവിടെ നിന്നും ഒരു അടിപൊളി വ്യൂ ഉണ്ട്. ഇപ്പോൾ ഇന്ന്
അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. നേരെ നമ്മളുടെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കടൽ കാണാം, മെഡിറ്ററേനിയൻ സീ കാണാം. അതിൽ ആ ഒരു പോർട്ട് ഏരിയ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടായിരുന്നില്ലേ, നമ്മളെ പോർട്ടിൻ്റെ ആ വീഡിയോയിലൊക്കെ ആ ഒരു പോർട്ട് ഏരിയ നമുക്ക് ഇവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് കാണാം. അതേപോലെ നിറയെ കപ്പലുകൾ, പിന്നെ ഈ സൈഡിലേക്കായിട്ട് പോകുമ്പോൾ നിറയെ മലനിരകളൊക്കെ കാണാം. അതുപോലെ തന്നെ കുറച്ച് ഓൾഡ് ബിൽഡിങ്സ്, പിന്നെ ആ നഗര കാഴ്ചകൾ എല്ലാം ഇവിടെ നിന്ന് വളരെ ഭംഗിയായിട്ട് കാണാനുണ്ട് കേട്ടോ. ഇപ്പോഴും നമ്മളിതിൻ്റെ ടോപ്പിലൊന്നും എത്തിയിട്ടില്ല, ഈ ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ടുള്ള കാഴ്ചകളായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ ഈ കിളിവാതിലിനോടുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു വാതിലുകൾ ഇവിടെ എല്ലായിടത്തും ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ കാണാം. ഈ നിർമ്മിതി എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സംഭവമാണ്. അതായത് ഇതിൻ്റെയൊക്കെ നമുക്ക് ഇതിൻ്റെ ചുവരുകളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും, കല്ലുകൾ കൊണ്ട് കല്ലുകൾ അടുക്കി അടുക്കി വെച്ചിട്ട് അതിനിടയ്ക്ക് ചെറിയ ഇഷ്ടിക പോലത്തെ കല്ലുകളൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു തരത്തിലുള്ള നിർമ്മിതിയാണ്. അതേപോലെ തന്നെ അവരുടെ ചിഹ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതിന് മുകളിലായിട്ട് കൊത്തി വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് അവിടെ തന്നെ ബാക്ക് സൈഡിൽ കാണാം. അപ്പോൾ ഈ ഇത് നിർമ്മിതി എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രത്യേകതകളുള്ളൊരു സംഭവമാണ്. അതേപോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളതാണ് കേട്ടോ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നിർമ്മിതി. കാരണം ഇത്രയും കാലം കഴിഞ്ഞിട്ടും കുറച്ചൊക്കെ താഴത്തെ ചില ഭാഗങ്ങളൊക്കെ ആയിട്ട് കേടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അധികം ഒന്നും കേടെന്ന് വരാതെ വളരെ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് അല്ലേ. പിന്നെ ഇതേ ചെറിയ വാതിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അതൊന്നും അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല, നമുക്ക് ഈ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. പുറത്തെന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഇതിൻ്റെ നമ്മളെ ഈ കോറിഡോർ അങ്ങനത്തെ ഭാഗങ്ങളിലേക്ക് പോയിട്ട് അറ്റത്തൊക്കെ പോയിട്ട് നമുക്ക് കാണാം. അല്ല, നമുക്ക് ഇതിൻ്റെ ഉൾവശങ്ങളിലായിട്ട് പോകാൻ പറ്റുമെന്നറിയില്ല, നമുക്ക് ആ ഭാഗത്തൊക്കെ ആയിട്ട് പോയി നോക്കാം. എനിക്ക് തോന്നാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ അടിഭാഗത്ത്, അതായത് നമ്മൾ നടക്കുന്ന ആ ഭാഗത്തൊക്കെ ആയിട്ട് എന്താ കല്ലുകൾ വിരിച്ചിട്ടുള്ള അങ്ങനെയൊരു സംഭവമാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര രസമായിട്ടുണ്ട്, ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ഭയങ്കര രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു സംഭവത്തിന് എന്ത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഇതൊരു മലമുകളിലാണല്ലോ, ഈ അൽക്കസഭ ഹില്ലിൻ്റെ മുകളിലാണ് ഈ ഒരു സംഭവം. പക്ഷേ അധികമൊന്നും ഈ ഒരു ഇതിന് ഈ ഒരു അൽക്കസഭ എന്ന് പറയുന്ന ഈ ഒരു കുന്നിന് അധികം കേട് പറ്റാത്ത, അതിൽ തന്നെ ആ കുന്നിൽ നിന്ന് തന്നെ നിർമ്മിച്ചെടുത്ത ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ അതിൻ്റെ ടോപ്പിൽ, ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ് അൽക്കസഭയുടെ. ഇതാണ് അവിടെ മെയിനായിട്ടുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്, ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്കായിട്ടുള്ള എൻട്രൻസ് ഇതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ നടന്നു വന്നതൊക്കെ ഇതിൻ്റെ ജസ്റ്റ് തുറന്നിരിക്കുന്ന ആ ഭാഗങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ നടന്നു വന്നത്. ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു സ്പേസിലൂടെയാണ് നമ്മൾ നടന്നു വന്നത്. കാരണം ഇവിടെ എന്താ വലിയ ചുമരുകളൊന്നുമില്ല, ചെറിയ ചെറിയ അതിരുകൾ മാത്രമുള്ള ആ ഒരു സ്ഥലങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു വന്നത്. ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള സംഭവത്തേക്ക് കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ
പരന്ന് കിടക്കുന്ന മെഡിറ്ററേനിയൻ കടല്, അതേപോലെ തന്നെ നല്ല സുന്ദരമായിട്ടുള്ള ഒരു അന്തരീക്ഷം. അപ്പോൾ ഇതിലാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ട്, അതായത് ഇവിടുത്തെ അൽക്കസബയിലെ വിശേഷങ്ങളെ കുറിച്ചിട്ട് പറയാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ആയിട്ടുള്ളൊരു സംഭവത്തിലേക്ക് വന്ന സമയത്താണ് ഇവിടുത്തെ നിർമ്മിതികളെ കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് പ്രധാനമായിട്ടും ഈ ഒരു ന്യൂറിഷ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ബർബർ കൾച്ചറിൻ്റെയും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് കൾച്ചറിൻ്റെയും, അതായത് ബർബർ എന്ന് പറയുമ്പോൾ നോർത്ത് ആഫ്രിക്കയുടെ കൾച്ചറാണ്, മുസ്ലിം കൾച്ചറാണ്, അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ അവിടുത്തെ മുസ്ലിംസിൻ്റെ ആ രണ്ട് കൾച്ചറിൻ്റെയും കൂടെ ഒരു മിക്സ്ചറാണ് ഈ ഒരു ന്യൂറിഷ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതാണ് നമുക്കിവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇത് ഓരോ പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങൾക്ക് ഓരോ തരത്തിലുള്ള ഒരു പ്രത്യേകം തരത്തിലുള്ള നിർമ്മാണ രീതിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് സാധാരണ നടവഴികൾ ഇതിനുള്ളിലായിട്ടുള്ള ഫാമിച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മെയിനായിട്ടുള്ള ഹാള് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിട്ടുള്ള ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിൽ ഓരോന്നിലും, അതായത് ഓരോ പ്രത്യേകം പ്രത്യേക സ്ഥലങ്ങൾക്കും പ്രത്യേക നിർമ്മിതികളാണ് കൊടുത്തിട്ടുള്ളത്. പ്രത്യേക തരത്തിലുള്ള കല്ലുകളാണ് ഇവരവിടേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുഗൾ ഭാഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ചില മേൽക്കൂരകളിൽ ഈ ഒരു തരത്തിലുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തരത്തിലുള്ള ചുട്ടെഷ്ടികൾ കൊണ്ടുള്ള ഒരു നിർമ്മിതി കൊടുത്തിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ, അതായത് കുറച്ച് സുപ്പീരിയർ ആയിട്ടുള്ള ആളുകളൊക്കെ ഇരിക്കുന്ന ആ ഒരു സ്ഥലങ്ങളിൽ കുറച്ച് എന്താ കൊത്തുപണികളും കാര്യങ്ങളൊക്കെയുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള നിർമ്മിതികളാണ്, വിവിധ തരത്തിലുള്ള കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആർച്ചുകളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും എൻറ്റേർലി ഓരോന്നോരോന്നും ഡിഫറെൻ്റാണ്. അതായത് ഒന്ന് റോമൺ ഷേപ്പിലാണെങ്കിൽ പിന്നെ പിന്നെ വേറെ കുറേ ഭാഗങ്ങളിലായിട്ട് വേറെ തരത്തിലുള്ള നിർമ്മിതികളാണ് ആർച്ചിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് തൂണിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള സംഭവം തന്നെയാണ് ഇതിനുള്ളിൽ അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇത് അവർ ആ കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്ന പാത്രങ്ങളൊക്കെയാണ്, ഇത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെയാണ് അവർ യൂസ് ചെയ്തിരുന്നത്. അതായത് സാധാരണ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള പാത്രങ്ങളും അന്നും, അതായത് എത്ര കാലഘട്ടം മുമ്പാണ് നമ്മൾ ആലോചിക്കണം, ഒരു 11 BC ആ ഒരു കാലഘട്ടത്തിൽ അവർ ഇത്തരത്തിൽ വളരെ പുരോഗമനപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിരുന്നു. അതൊക്കെ നമുക്കിത് ഇവിടെ ഉണ്ട് കേട്ടോ, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ അൽക്കസബ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു പാട്ടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലാണ് കേട്ടോ ഈ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു നടുമുറ്റം പോലെയുള്ള ഒരു സംഭവമൊക്കെയാണ്. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് കാണാനായിട്ട്. പഴയ പഴയ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സെൻറ്ററിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ചും കൂടെ ഇതിൻ്റെ അൽക്കസബ കാഴ്ചകളുണ്ട്, അതും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാം.
നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് ഒരു ടോപ്പിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അതായത് ഇവിടുത്തെ ഈ ഒരു പാലസും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഒരു ടോപ്പിലാണ്. എല്ലാ തരത്തിലുള്ള ഭരണങ്ങളിലും നമുക്കറിയാം അവരുടെ പാലസുകൾ ഏറ്റവും ടോപ്പിലായിരിക്കും നിലനിൽക്കുക. അതിൻ്റെ താഴത്തായിട്ട് പ്രഭുക്കന്മാർ, പിന്നെ ഏറ്റവും താഴത്തായിട്ട് സാധാരണ ജനങ്ങൾ, അങ്ങനെയാണ് ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളുടെ ഒരു കിടപ്പെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളത് ന്യൂറിഷ് കൾച്ചറിൻ്റെ പാർട്ടായിട്ടുള്ള അൽക്കസബ ഹിൽസിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. ഇനി കാഴ്ചകളൊന്നും അവസാനിച്ചിട്ടില്ല കേട്ടോ. അവിടെ ഗാജിപ്രൻ ആ ഹിൽസിൽ ഇനിയും കാഴ്ചകളുണ്ട്. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ അത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ. Thank you.